നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടനയായ ഐഎസുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യാഴാഴ്ച 19-കാരനെ അറസ്റ്റ് ചെയ്യുകയും ജാർഖണ്ഡിലെയും ഉത്തർപ്രദേശിലെയും സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഐഎസിന്റെ സെല്ലുകൾക്കെതിരെ NIA നടത്തിയ പരിശോധനയിലാണ് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ ഫൈസാൻ അൻസാരി എന്ന ഫൈസിനെ കസ്റ്റഡിയിലെടുത്തതായി ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞത്. ജാർഖണ്ഡിലെ ലോഹർദാഗയിലെ അദ്ദേഹത്തിന്റെ സ്ഥിര വസതിയിലും അലിഗഡിലെ വാടക മുറിയിലും നടത്തിയ പരിശോധനയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തു. ഇന്ത്യയിലെ IS പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരോധിത സംഘടനയുടെ പ്രചരണം പ്രചരിപ്പിക്കാനും ഫൈസ് തന്റെ കൂട്ടാളികളുമായും മറ്റ് അജ്ഞാത വ്യക്തികളുമായും ഗൂഢാലോചന നടത്തിയിരുന്നു. IS വേണ്ടി ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനാണ് ഗൂഢാലോചന ലക്ഷ്യമിടുന്നത്. ഫായിസും കൂട്ടാളികളും ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറു പ്രതിജ്ഞയെടുത്തുവെന്നും ഏജൻസി പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം July 19 NIA രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഫൈസാനെ കസ്റ്റഡിയിലെടുത്തത്. അന്താരാഷ്ട്ര ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ഏജൻസി പുരോഗമിക്കും. ഫൈസാൻ ഇന്ത്യയ്ക്ക് പുറത്തുള്ള IS പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് ഇയാൾക്ക് വഴികാട്ടിയിരുന്നുവെന്ന് NIA വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസമാണ് നിരോധിച്ച തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ ആയുധ പരിശീലകനായിരുന്ന യാക്കൂബ് ഖാനെ NIA അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരിയിൽ PFI പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്ത ശേഷം പ്രതി ഒളിവിലായിരുന്നു. സംഘടന നിരോധിച്ചതിന് ശേഷം മറ്റ് പ്രതികളായ റിയാസ് മോ ആരിഫും മുഹമ്മദ് ബലാൽ അഫ്രോസ് എന്നീ കൂട്ടാളികളുമായി ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ ദുബായ് ആസ്ഥാനമായുള്ള അസോസിയേറ്റ് മുഹമ്മദ് സജ്ജാദ് ആലമുമായും ഇയാൾ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടിരുന്നു. അതേസമയം ബംഗളൂരു സ്ഫോടന പദ്ധതിയിട്ട് അറസ്റ്റിലായ ജുനൈദ് അടക്കമുള്ള പ്രതികളെ ഭീകര സംഘടനകളുമായി ബന്ധപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന തടയന്റെ വിട നസീറിനെ ചോദ്യം ചെയ്യും. 2008 ബംഗളൂരു സ്ഫോടന പരമ്പരയിലെ പ്രതിയാണ് തടയന്റെ വിട നസീർ. ജുനൈദ്, സൊഹൈൽ, ഉമർ, മുദാസിർ, ജാഹിദ് എന്നിവരാണ് ബംഗളൂരു നഗരത്തിലുടനീളം ആക്രമണ പരമ്പരകൾ നടത്താൻ പദ്ധതിയിട്ട് എത്തിയതെങ്കിലും പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു. അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നസീറിന്റെ നിർദ്ദേശപ്രകാരമാണ് ജുനൈദ് തീവ്രവാദ പ്രവർത്തനം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. ജുനൈദിനും മറ്റു പ്രതികൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നസീർ ജയിലിൽ നിന്നും നൽകിയിരുന്നു. എന്നാൽ ഇതെങ്ങനെ പ്രാവർത്തികമായി എന്നത് അന്വേഷിക്കാനാണ് തടിയന്റെ വിട നസീറിനെ ചോദ്യം ചെയ്യുന്നത്. ജുനൈദ് അടക്കമുള്ള പ്രതികൾ 2017-18 നസീറുമായി പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വെച്ച് ബന്ധം സ്ഥാപിക്കുന്നത്. പ്രതികളെല്ലാവരും 2017 ഒരു കൊലക്കേസിൽ അറസ്റ്റിലായി 18 ജയിൽ ശിക്ഷ നേരിട്ടിരുന്നു. കന്നുകാലി കച്ചവടക്കാരനായിരുന്ന ജുനൈദിനെ 2017 നൂർ മുഹമ്മദ് എന്നയാൾ അർദ്ധനഗ്നനാക്കി മർദ്ദിച്ചിരുന്നു. ഇതിന് പ്രതികാരമായി 2017 സെപ്റ്റംബറിൽ ജുനൈദും കൂട്ടാളികളും നൂർ മുഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു. തുടർന്ന് 2019 ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ നസീറിന്റെ നിർദ്ദേശപ്രകാരം ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. ജുനൈദിനെ ഇന്ത്യൻ അതിർത്തി കടക്കാൻ നസീർ സഹായിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നസീറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ അറസ്റ്റുകൾ നടന്നേക്കാനും സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.